മദ്യവിൽപ്പനശാല അവധിയുടെ മറവിൽ വൻതോതിൽ വ്യാജകള്ള് ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കം തകർത്ത് എക്സൈസ് എൻഫോഴ്സ്മെന്റ്. തൃശൂർ കുന്നംകുളത്താണ് വ്യാജകള്ളും സ്പിരിറ്റും പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ സ്വദേശി സുരേഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തു. ഒന്നാം തീയതി വിദേശ മദ്യ വിൽപ്പനശാലകൾ അവധിയായതിന്റെ മറവിലാണ് വ്യാജക്കള്ള് ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കമുണ്ടായത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കള്ളുകോടൗണിലാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം റെയ്ഡ് നടത്തിയത്. വാടകയ്ക്കെടുത്ത വീടിന് പിറകിലായാണ് ക്യാനുകളിൽ സ്പിരിറ്റും വ്യാജക്കള്ളും സൂക്ഷിച്ചിരുന്നത്. 430 ലിറ്റർ സ്പിരിറ്റും 360 ലിറ്റർ വ്യാജക്കള്ളും പിടിച്ചെടുത്തു. കള്ളു നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും വിതരണത്തിനായി ഉപയോഗിക്കുന്ന മിനി പിക്കപ്പ് വാനും പിടിച്ചെടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം അത്താഴക്കാട് സ്വദേശി അവനിപ്പുള്ളി വീട്ടിൽ 59 വയസ്സുള്ള AK സുരേഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തു. ഈ വീട്ടിൽ കുന്നംകുളം റേഞ്ചിൻ്റെ പരിധിക്കകത്തുള്ള ഒരു ലൈസൻസിയായ സുരേഷ് ബാബു എന്ന് പറയുന്ന ആളാണ് ഇവിടെ താമസിക്കുന്നത്. അദ്ദേഹം ഇവിടെ സ്പിരിറ്റും വ്യാജവസ്തുക്കളും ചേർത്ത് വ്യാജക്കള്ള് നിർമ്മിക്കുന്നതായിട്ടുള്ള രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏകദേശം 430 ലിറ്ററോളം സ്പിരിറ്റും 360 ലിറ്റർ വ്യാജ നിർമ്മിത കള്ളുമാണ് ഇവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഈ ഇതിൻ്റെ ലൈസൻസിയായ സുരേഷ് ബാബുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനൊപ്പം വടക്കാഞ്ചേരി സർക്കിൾ എക്സൈസ് സംഘവും കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘവും സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി അനികുമാർ, വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നികേഷ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ സദയകുമാർ, കൃഷ്ണകുമാർ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. കള്ളു ഷാപ്പ് ലൈസൻസുള്ള സുരേഷ് ബാബു വ്യാജക്കള്ള് വർഷങ്ങളായി നിർമ്മിക്കുന്നുണ്ടെന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി. 24 തൃശൂർ.